ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശ്വാസ പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിനായി രാവിലെ തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഭക്തിപൂർവ്വം ഒരുങ്ങി വന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ആദ്യം തന്നെ നല്ലൊരു അഭിനന്ദനം ഞാൻ നൽകുന്നു. നിങ്ങളുടെ മുഖം കണ്ടാലറിയാം നിങ്ങൾ വളരെ സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടിയാണ് ഈ വിശ്വാസ പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കുന്നതെന്ന്. ശരിയല്ലേ ഞാൻ പറയുന്നത്? ആ കുറച്ച് പേരൊക്കെ തലകുലുക്കി ശരിയാണ് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. എല്ലാവരും എഴുന്നേറ്റ് കണ്ണുകളടച്ച് കൈകൂപ്പി നിൽക്കുക. സാറ് പ്രാർത്ഥന ചെല്ലുമ്പോൾ നിങ്ങളും സാറിൻ്റെ കൂടെ പ്രാർത്ഥന ചെല്ലണം കേട്ടോ. ഓ എൻ്റെ ഈശോയെ, ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ പ്രവൃത്തികളെ നീ അനുഗ്രഹിക്കണമേ. ഇന്നേ ദിവസം യാതൊരു തിന്മയും ചെയ്യാൻ എനിക്ക് ഇടവരുത്തരുതേ. എൻ്റെ സഹായനായ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും എന്നുള്ള ചെയ്ത ഈശോനാഥ, എൻ്റെ പഠന കാര്യങ്ങളിൽ ഒരു സഹായകനായി അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. എല്ലാവരും കണ്ണുകളൊക്കെ തുറന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നുകൊള്ളും. വിശ്വാസ പരിശീലന ക്ലാസ്സിൽ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങൾ സ്കൂളിലും 10-ൽ തന്നെയായിരിക്കുമല്ലോ പഠിക്കുന്നത്. നിങ്ങൾ 9-ാം ക്ലാസ്സിലായിരുന്നപ്പോൾ തന്നെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം, അടുത്ത കൊല്ലം 10-ാം ക്ലാസ്സിൽ ഇരിക്കേണ്ട ചെറുക്കനാ, അല്ലെങ്കിൽ അടുത്ത കൊല്ലം 10-ാം ക്ലാസ്സിൽ ഇരിക്കേണ്ട പെണ്ണ. എന്നിട്ടും ഇവൻ്റെയൊക്കെ അല്ലെങ്കിൽ ഇവളുടെയൊക്കെ കുട്ടിക്കളി ഇതുവരെയും മാറിയിട്ടില്ല. ഒരു വർഷം കൂടി ഞങ്ങൾ നിൻ്റെയൊക്കെ കുട്ടിക്കളി സമ്മതിച്ചു തരും. അടുത്ത വർഷം മുതൽ മുഴുവൻ സമയം ഇരുന്ന് പഠിച്ചു കൊള്ളണം. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു സംസാരം കേൾക്കാത്ത ആരെങ്കിലും എൻ്റെ കുട്ടികളായിട്ട് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ശരിയല്ലേ ഞാൻ പറയുന്നത്? ആ കുറച്ച് പേര് ഇപ്പോഴും തലകുനിക്ക് സമ്മതിച്ചു തരുന്നുണ്ട്. നിങ്ങളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് എപ്പോഴും പഠിക്കാൻ നിർബന്ധിക്കുന്നത്? അല്ലെന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം. നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നല്ല ജോലിയൊക്കെ സമ്പാദിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാകുമെന്ന് നന്നായിട്ട് അറിയുന്നവരാണ് നിങ്ങളുടെ മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഉപദേശിച്ചുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ പുറകെ തന്നെ കാണുകയും ചെയ്യും. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെക്കുറിച്ച് നല്ലൊരു ഭാവി പ്രതീക്ഷിക്കുന്ന പോലെ നിങ്ങളുടെ സ്വർഗീയ അപ്പച്ചനായ ദൈവത്തിനും നിങ്ങളെക്കുറിച്ച് ഒരു നല്ലൊരു പദ്ധതിയുണ്ട്. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെയോർത്ത് ഞങ്ങളങ്ങയെ നിരന്തരം പ്രവർത്തിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ പ്രാർത്ഥന? എല്ലാ ദിവസവും വിശുദ്ധ കുർബാന മധ്യയെ പുരോഹിതൻ ചെല്ലുന്ന ഒരു പ്രാർത്ഥനയാണിത്. ഏതാണ് ആ പ്രാർത്ഥന? ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ വിസ്മയാവഹവും മഹനീയവുമായ രക്ഷാപദ്ധതിയെയോർത്ത് ഞങ്ങളങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുന്നു. മനുഷ്യരെല്ലാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിന് ചുറ്റും ഇരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ഇരിക്കുന്ന സ്ഥലം, ദൈവം വസിക്കുന്നിടം സ്വർഗമാണെന്ന് നമുക്കറിയുകയും ചെയ്യാം. ചെറിയ ക്ലാസ്സുകളിൽ നമ്മളത് കണ്ടു കഴിഞ്ഞതുമാണ്, നമ്മൾ പഠിച്ചതുമാണ്. ഈ ചെറിയവരിൽ ഒരുവനും പോലും നഷ്ടപ്പെടുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഈശോനാഥൻ നമ്മളോട് പറയുന്നത്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ അഗസ്തീനോസ് ഇങ്ങനെ പറഞ്ഞത്, ദൈവമേ നീ അങ്ങേക്കായി മനുഷ്യരായ ഞങ്ങളെ സൃഷ്ടിച്ചു, അങ്ങിലെത്തിച്ചേരുന്നതുവരെ
ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. എല്ലാവരും സ്വർഗത്തിൽ എത്തിച്ചേരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെല്ലാം സ്വർഗത്തിൽ പോകണമെന്ന് നമ്മളും ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ സാധിക്കുമോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് യൂദയയിലെ ബെത്ലഹേമിൽ വന്നു വരുന്ന ഈശോനാഥൻ പറഞ്ഞ ഓരോ വാക്കുകളെ അർത്ഥം നാം ശരിയായി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചും വിശുദ്ധ പാരമ്പര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ അറിവുണ്ടായിരിക്കണം. വിശ്വാസത്തിൻ്റെ ഉറവിടം, സത്യവിശ്വാസത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവുമാണല്ലോ. ദൈവം നല്ലവനാണ്, അതുകൊണ്ട് എല്ലാ തെറ്റുകളും, ഞാൻ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ദൈവം ക്ഷമിക്കും എന്ന് പറഞ്ഞു നടക്കുന്ന ചില കൂട്ടുകാർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും. എന്നാൽ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് നല്ല ഫലങ്ങൾ നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടുമെന്നാണ്. അപ്പോൾ സ്വർഗത്തിൽ പോകണമെന്ന ചിന്ത നാം വെച്ചു പുലർത്തുമ്പോൾ തന്നെ നന്മ ചെയ്ത് ജീവിക്കണമെന്ന ഒരു ആഹ്വാനവും കൂടി ഈശോ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുമ്പേ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ദൈവം ക്ഷമിക്കും എന്ന് ഉള്ള ചിന്ത വിശുദ്ധ ഗ്രന്ഥ അധിഷ്ഠിതമോ വിശുദ്ധ പാരമ്പര്യ അധിഷ്ഠിതമോ അല്ല. ക്രിസ്തീയ വിശ്വാസത്തിനെതിരായ, സത്യവിശ്വാസത്തിനെതിരായ ചിന്തകളെ, ആശയങ്ങളെ, സിദ്ധാന്തങ്ങളെ നമ്മൾ വിളിക്കുന്നത് പാഷണ്ഡതകളെന്നാണ്. അതായത് സഭയുടെ സത്യവിശ്വാസ പ്രബോധനങ്ങൾ നിരാകരിച്ച് അതിന് വിരുദ്ധമായി പഠിപ്പിക്കുന്നതാണ് പാഷണ്ഡത. വിശുദ്ധ ഗ്രന്ഥം വിശ്വാസികൾക്ക് നൽകപ്പെട്ടത് സഭയിലൂടെയാണ്. വിവിധ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട 73 പുസ്തകങ്ങൾ ക്രോഡീകരിച്ച് ബൈബിളാക്കി വിശ്വാസികളായ നമ്മുടെ കയ്യിലേക്ക് തന്നത് സഭയാണ്. വിവിധ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട 73 പുസ്തകങ്ങൾ ക്രോഡീകരിച്ച് നമ്മുടെ കയ്യിലേക്ക് ബൈബിളാക്കി തന്നത് സഭയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കാനും പഠിപ്പിക്കാനുമുള്ള അവകാശവും അധികാരവും സഭയ്ക്ക് മാത്രമാണ്. സഭയുമായി ഐക്യപ്പെടാതെ വിഘടിച്ച് നിൽക്കുന്നതിനെയാണ് നമ്മൾ ശീശ്മ എന്ന് പറയുക. നമുക്കറിയാം നമ്മുടെ 10-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് സഭ പ്രേക്ഷിത സമൂഹം എന്നാണ്. 15 അധ്യായങ്ങളാണ് നമുക്ക് ഈ പുസ്തകത്തിൽ പഠിക്കാനുള്ളത്. സഭയുടെ പ്രേക്ഷിത സ്വഭാവത്തെക്കുറിച്ചും സ്ത്രീഹന്മാരുടെ സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ചും ആദിമ സഭയുടെ ജീവിതശൈലിയെക്കുറിച്ചും സഭയിലെ ധീരരക്തസാക്ഷികളെക്കുറിച്ചും ആദ്യത്തെ 4 ചാപ്റ്ററുകളിൽ നമ്മൾ വിശദമായി കണ്ടുകഴിഞ്ഞു. സത്യവിശ്വാസ സംരക്ഷകർ എന്ന 5-ാം പാഠത്തിൽ നമ്മൾ പഠന വിഷയമാക്കുന്നത് സഭയിലുണ്ടായിട്ടുള്ള ചില പാഷണ്ഡതകളെക്കുറിച്ചും പാഷണ്ഡതകളിൽ നിന്ന് വിശ്വാസികളെ രക്ഷിക്കുന്നതിന് ശരിയായ പ്രബോധനം നൽകിയ സഭയിലെ പണ്ഡിതന്മാരെക്കുറിച്ചുമാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പാഷണ്ഡതകളെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് പഠിക്കാം. പരിശുദ്ധ ത്രിത്വം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ചാണ് പ്രധാനമായും പാഷണ്ഡതകൾ സഭയിൽ രൂപപ്പെട്ടിട്ടുള്ളത്. ഏതൊക്കെ കാര്യങ്ങളെ സംബന്ധിച്ചാണ് പാഷണ്ഡതകൾ സഭയിൽ രൂപപ്പെട്ടിട്ടുള്ളത്? 1 പരിശുദ്ധ ത്രിത്വം, 2 പുത്രനായ ദൈവം, 3 പരിശുദ്ധാത്മാവായ ദൈവം. പാഷണ്ഡത എന്താണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സഭയുടെ സത്യവിശ്വാസ പ്രബോധനങ്ങൾ നിരാകരിച്ച് അവയ്ക്ക് വിരുദ്ധമായി പഠിപ്പിക്കുന്നതാണ് പാഷണ്ഡത. സഭയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ചില പാഷണ്ഡതകളാണ്: 1 മൊണാർക്കൈനിസം, 2 ആര്യനിസം, 3 നെസ്തോറിയനിസം. നമ്മൾ ആദ്യം കാണുന്നത് മൊണാർക്കൈനിസത്തെക്കുറിച്ചാണ്. ദൈവം ഏകനായതിനാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 വ്യക്തികൾ ഇല്ല എന്നുള്ള അബദ്ധ സിദ്ധാന്തമാണ് മൊണാർക്കൈനിസം. എന്താണ് മൊണാർക്കൈനിസം? ദൈവം ഏകനായതിനാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 ആളുകൾ ദൈവത്തിൽ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ 3 ആളുകളില്ല എന്ന് പഠിപ്പിക്കുന്ന അബദ്ധ സിദ്ധാന്തമാണ് മൊണാർക്കൈനിസം. ഏഷ്യാമനറിൽ ജീവിച്ചിരുന്ന സെബെല്യൂസ് ആണ് ഈ അബദ്ധ സിദ്ധാന്തത്തിൻ്റെ മുഖ്യ പ്രചാരകൻ. ആരാണ് ഈ സിദ്ധാന്തത്തിൻ്റെ മുഖ്യ പ്രചാരകൻ? ഏഷ്യാമനറിൽ ജീവിച്ചിരുന്ന സെബെല്യൂസ്. 2 നമ്മൾ കാണുന്ന പാഷണ്ഡത ആര്യനിസമാണ്. വചനമായ ദൈവപുത്രൻ യഥാർത്ഥത്തിൽ ദൈവമല്ലെന്നും ഇല്ലായ്മയിൽ സൃഷ്ടിക്കപ്പെട്ടതും ആണെന്നുമുള്ള സിദ്ധാന്തമാണ്, അബദ്ധ സിദ്ധാന്തമാണ് ആര്യനിസം.
ദൈവമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് ഈ ലോകവും അതിലെ സകല ചരാചരങ്ങളും സൃഷ്ടിക്കപ്പെട്ടു എന്ന് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്നാൽ പുത്രനായ ഈശോ പിതാവായ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണെന്നാണ് ആര്യനിസം പഠിപ്പിക്കുന്നത്. AD 325 കൂടിയ നിക്കിയാസ് വിനോദോസ് മൊണാർക്കൈനിസവും ആര്യനിസവും തെറ്റാണെന്ന് കണ്ടെത്തുകയും പാഷണ്ഡതകളായി തള്ളിക്കളയുകയും ചെയ്യുകയാണ് ഉണ്ടായത്. മൂന്നാമത് നമ്മൾ പഠിക്കുന്ന പാഷണ്ഡത നെസ്തോറിയനിസമാണ്. ദൈവമേകനാണ്, ദൈവത്തിൽ മൂന്നാളുകളുണ്ട് എന്ന സത്യവിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഈശോയിൽ രണ്ട് ആളുകളുണ്ട് എന്ന് പഠിപ്പിക്കുന്ന അബദ്ധ സിദ്ധാന്തമാണ് നെസ്തോറിയനിസം. കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രക്കിസായിരുന്ന നെസ്തോറിയസിൻ്റെ പേരിലാണ് ഈ പാഷണ്ഡത അറിയപ്പെടുന്നത്. AD 431 കൂടിയ എഫേസസ് സിനോഡോസ് ഈ സിദ്ധാന്തം തെറ്റാണെന്ന് കണ്ടെത്തുകയും പാഷണ്ഡതയായി തള്ളിക്കളയുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഇപ്പോൾ പാഷണ്ഡതയെക്കുറിച്ച് നിങ്ങൾക്ക് ചെറിയൊരു ആശയം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായെന്ന് ഞാൻ കരുതുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ പാഷണ്ഡതകളിൽ നിന്ന് വിശ്വാസികളെ രക്ഷിക്കുന്നതിന് ശരിയായ പ്രബോധനം നൽകിയ സഭാപണ്ഡിതന്മാരെ കുറിച്ചാണ്. സഭാപണ്ഡിതന്മാരെ നമുക്ക് അപ്പോസ്തോല പിതാക്കന്മാരെന്നും വിശ്വാസ സംരക്ഷകരെന്നും സഭാപിതാക്കന്മാരെന്നും മൂന്നായി തിരിക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ആരാണ് അപ്പോസ്തോല പിതാക്കന്മാരെന്ന് കാണാം. 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെയുള്ള കാലഘട്ടങ്ങളിലും ജീവിച്ചിരുന്ന ക്രിസ്തീയ ഗ്രന്ഥകാരന്മാരെയാണ് അപ്പോസ്തല പിതാക്കന്മാരെന്ന് നമ്മൾ വിളിക്കുന്നത്. ശ്ലീഹമാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് അപ്പോസ്തല പിതാക്കന്മാരും ജീവിച്ചിരുന്നതിനാൽ ശ്ലീഹമാരുടെ പ്രബോധനങ്ങൾ നേരിട്ട് ഗ്രഹിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് അപ്പോസ്തല പിതാക്കന്മാർ. അപ്പോസ്തല പിതാക്കന്മാരെന്ന് നാം അവരെ വിളിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഇതുതന്നെയാണ്. സാറിപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു ആക്ടിവിറ്റി നൽകുകയാണ്. അപ്പോസ്തല പിതാക്കന്മാരുടെ 5 പേരുകൾ കണ്ടെത്തി നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. സമ്മതിച്ചല്ലോ അല്ലേ? അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് വിശ്വാസ സംരക്ഷകരെക്കുറിച്ചാണ്. 2-ാം നൂറ്റാണ്ടിൽ ക്രിസ്തു മതത്തിനെതിരായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾക്കും ഭീഷണികൾക്കുമെതിരായി പ്രവർത്തിക്കുകയും എഴുതുകയും ചെയ്ത ക്രിസ്തീയ ഗ്രന്ഥകാരന്മാരെയാണ് വിശ്വാസ സംരക്ഷകർ എന്ന് നമ്മൾ വിളിക്കുക. വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരെഴുതിയ കൃതികളെ അപ്പോളജി എന്ന് നമ്മൾ പറയും. നമുക്കറിയാം വിശ്വാസ സംരക്ഷകരെ സൂചിപ്പിക്കാൻ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പദം അപ്പോളജിസ്റ്റ് എന്നാണ്. അപ്പോളജിസ്റ്റുകൾ എഴുതിയ കൃതികളെ അപ്പോളജി എന്നാണ് നമ്മൾ പറയുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സഭാപിതാക്കന്മാരെക്കുറിച്ചാണ്. ആദ്യത്തെ 7 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്നവരും സഭയ്ക്ക് ആധികാരികമായ പ്രബോധനങ്ങൾ നൽകിയവരും സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളവരും ആയ വിശുദ്ധരെയാണ് നമ്മൾ സഭാപിതാക്കന്മാരെന്ന് വിളിക്കുന്നത്. ആരെയാണ് നമ്മൾ സഭാപിതാക്കന്മാരെന്ന് വിളിക്കുന്നത്? ആ 4 കാര്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. 1, ആദ്യത്തെ 7 നൂറ്റാണ്ടുകളിൽ ജീവിച്ചവരായിരിക്കണം. 2, സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളവരായിരിക്കണം. 3, സഭയ്ക്ക് ആധികാരിക പ്രബോധനങ്ങൾ നൽകിയിട്ടുള്ളവരായിരിക്കണം. 4, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേട്ടോ, ഏതാണത്? ആ വിശുദ്ധരുമായിരിക്കണം. 5 സഭാപിതാക്കന്മാരെക്കുറിച്ചാണ് നമ്മുടെ പാഠഭാഗത്ത് വിവരിച്ചിരിക്കുന്നത്. 1, വിശുദ്ധ അത്തേനേഷ്യസ്. 2, വിശുദ്ധ ബേസിൽ. 3, വിശുദ്ധ ജോൺ ക്രിസസ്റ്റോ. 4, വിശുദ്ധ അഗസ്തീനോസ്. 5, വിശുദ്ധ എഫ്രൈം. നമ്മുടെ പാഠഭാഗത്ത് 5 സഭാപിതാക്കന്മാരെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. 1, വിശുദ്ധ അത്തേനേഷ്യസിനെ കുറിച്ചായിരുന്നു. ആര്യൻ പാഷണ്ഡതയ്ക്കെതിരെ പൊരുതുകയും നിത്യ വിശ്വാസ പ്രമാണം പഠിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്ത ദൈവശാസ്ത്രജ്ഞനാണ് വിശുദ്ധ അത്തേനേഷ്യസ്. AD 295 അദ്ദേഹം ജനിച്ചത്. 2, നമ്മൾ കാണുന്നത് വിശുദ്ധ ബേസിലിനെ കുറിച്ചാണ്. പൗരസ്ത്യ സഭകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന സഭാപിതാവാണ് വിശുദ്ധ ബേസിൽ. നിക്കിയാസുനോദോസിൻ്റെ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുകയും ആര്യനിസം
സെബലിനിസം തുടങ്ങിയ പാഷണതകളെ എതിർക്കാൻ നിരന്തരം പരിശ്രമിച്ച സഭാപിതാവാണ് വിശുദ്ധ ബേസിൽ. വിശുദ്ധ ബേസിൽ ജനിച്ചത് എഡി 329 ലാണ്. അടുത്തതായി നമ്മൾ കാണുന്നത് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോമിനെ കുറിച്ചാണ്. നല്ലൊരു പ്രാസംഗികൻ മാത്രമായിരുന്നില്ല വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം. വിശ്വാസ സത്യങ്ങളെ വളരെ ലളിതമായി ആവിഷ്കരിക്കുന്നതിൽ സമർത്ഥനും കൂടിയായിരുന്നു വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം. അന്തോക്കിയയിലെ ഒരു കുലീന കുടുംബത്തിൽ എഡി 344 വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം ജനിക്കുന്നത്. നാലാമതായി നമ്മൾ കാണുന്നത് വിശുദ്ധ അഗസ്തീനോസാണ്. തൻ്റെ ചെറുപ്പകാലത്ത് വളരെ തിന്മ നിറഞ്ഞ ജീവിതമാണ് വിശുദ്ധ അഗസ്തീനോസ് നയിച്ചിരുന്നതെങ്കിലും മാനസാന്തരത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം അവികലമായ ദൈവ അന്വേഷണത്തിൻ്റേതായിരുന്നു. വൈദികനായും പിന്നീട് മെത്രാനായും ഉയർത്തപ്പെട്ട വിശുദ്ധ അഗസ്തീനോസിൻ്റെ ആത്മകഥയുടെ പേരാണ് ഏറ്റുപറച്ചിൽ. അടുത്തതായി നമ്മൾ കാണുന്നത് വിശുദ്ധ എഫ്രയീമാണ്. സുന്ദരങ്ങളായ കാവ്യങ്ങളും കീർത്തനങ്ങളും കൊണ്ട് വിശ്വാസ സത്യങ്ങളെ, ദൈവിക സത്യങ്ങളെ വളരെ ലളിതമായി വിശദീകരിച്ച വിശുദ്ധ എഫ്രയീം അറിയപ്പെടുന്നത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്ന അപരനാമത്തിലാണ്. അദ്ദേഹത്തിൻ്റെ പരിപാലനയിൽ വളർന്നു വന്ന രണ്ട് വിദ്യാപീഠങ്ങളാണ് എദ്രസയും നിസീബസും. സുറിയാനി സഭാപിതാക്കന്മാരിൽ ഏറ്റവും പ്രസിദ്ധനായ വിശുദ്ധ എഫ്രയീം എഡി 306 സിറിയയിലെ നിസീബസിലാണ് ജനിച്ചത്. അപ്പോൾ ഇന്നത്തെ പാഠഭാഗത്ത് നമ്മൾ കണ്ടത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സഭയിൽ ഉണ്ടായിട്ടുള്ള ചില പാഷണ്ഡതകൾ. രണ്ട്, പാഷണ്ഡതകളിൽ നിന്ന് വിശ്വാസികളെ രക്ഷിക്കുന്നതിന് ശരിയായ പ്രബോധനങ്ങൾ നൽകിയ സഭാപണ്ഡിതന്മാർ. ഇന്ന് നമ്മുടെ ക്ലാസ്സിലൂടെ ദൈവം നമുക്ക് തന്ന എല്ലാ ബോധ്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും എഴുന്നേറ്റ് കണ്ണുകളടച്ച് കൈകൂപ്പി നിൽക്കുക. സ്നേഹപിതാവായ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ഈ ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് പകർന്നു തന്ന എല്ലാ ബോധ്യങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തെറ്റായ പഠനങ്ങളാലും പ്രബോധനങ്ങളാലും സ്വാധീനിക്കപ്പെട്ട് സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുവാനും യഥാർത്ഥ ജ്ഞാനം കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസത്തിനും സന്മാർഗത്തിനും എതിരായ എല്ലാ പ്രവൃത്തികളിൽ നിന്നും അകന്നു നിൽക്കാനുള്ള ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. സത്യവിശ്വാസ സംരക്ഷകരെ പോലെ വിശ്വാസം സംരക്ഷിക്കുവാനും അത് അടുത്ത തലമുറയ്ക്ക് കൈമാറുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരു കാര്യം ഞാൻ മറന്നുപോയി, പാഠഭാഗത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആൻസറുകൾ നിങ്ങൾ തന്നെ കണ്ടെത്തി നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. നന്ദി.